Dear students, in the video, we will angle in the chapter, angle in the definition, angle measure in the two systems, and unit degree and radian. Now, we will learn the relation between degree and radian. In the video, we will discuss 90 degree equal to pi by 2 radian. 90 degree equal to pi by 2 radian anangil. Namukku endu parayam? 180 degree equal to pi radian ennu parayam. Karena ee 2 ine ivide vanna multiply edum 90 into 2 180 degree equal to pi radian. Appo 180 degree ennu parna pi anennu namukku arayam. Idil ninnu nammal kandathi. Ini namukku kandathenda karyam 1 degree etra radian aanu. അതുപോലെ 1 റേഡിയൻ എത്ര ഡിഗ്രി ആണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി 180 ഡിഗ്രി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിഗ്രി ഇൻടു 180 ഈക്വൽ ടു പൈ റേഡിയൻ എന്ന് നമുക്ക് ഇതിനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. അപ്പൊ നമുക്ക് കിട്ടി 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണെന്ന്? പൈ ബൈ 180 റേഡിയൻ. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടെത്താം? 180 ഈക്വൽ ടു പൈ റേഡിയൻ ആണെങ്കിൽ 1 റേഡിയൻ കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 180 ഡിഗ്രി ഈക്വൽ ടു 1 റേഡിയൻ ഇൻറ്റു പൈ എന്ന് എഴുതാം. അപ്പൊ 1 റേഡിയൻ ഈക്വൽ ടു എന്ത് പറയാം? 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 റേഡിയൻ ഈക്വൽ ടു 180 by pi degree. P രണ്ട് റിസൾട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ഇനി പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 180 റേഡിയൻ, 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ബൈ പൈ ഡിഗ്രി. അപ്പൊ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക, വയ്യാട്ടായിട്ട് പഠിക്കുക. കാരണം ഇവിടുന്ന് പ്രോബ്ലം വരും, ഏത് ആംഗിളിന്റെ അളവ് ഏത് ഡിഗ്രിയിൽ തന്നാലും നമുക്ക് അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതുപോലെ റേഡിയനിൽ തന്നാൽ നമുക്ക് അതിനെ ഡിഗ്രിയിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പൈ എന്ന് പറഞ്ഞാൽ 22/7 അല്ലെങ്കിൽ എന്ത് പറയാം? 3.14. ഇത് മനസ്സിലാക്കി വെക്കുക, ചില പ്രോബ്ലത്തിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. പ്രോബ്ലം ചെയ്യാൻ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് കൂടുമ്പോഴാണ് ഒരു ഡിഗ്രി ആവുക. ഇനി ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്, 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി. ഇതും കൂടി അറിഞ്ഞിരിക്കണം. ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു ഫോളോയിങ് റേഡിയൻ മെഷേഴ്സ്. അപ്പൊ നമുക്ക് കുറച്ച് റേഡിയൻ മെഷർ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് പൈ ബൈ 3 റേഡിയൻ എത്ര ഡിഗ്രി എന്നാണ് ചോദ്യം. നമുക്കറിയാം 1 റേഡിയൻ ഈക്വൽ ടു 180 ബൈ പൈ ഡിഗ്രി ആണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് അറിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഏത് റേഡിയൻ തന്നാലും അതിനെ ഡിഗ്രിയിൽ കാക്കാൻ എന്ത് ചെയ്താൽ മതി? 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ബൈ പൈ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ പൈ ബൈ 3 റേഡിയൻ എത്ര ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈ ബൈ 3 ഇൻറ്റു 180 ബൈ പൈ. അപ്പൊ ഈ പൈയും പൈയും ക്യാൻസൽ ചെയ്തു, 180 ബൈ 3 എത്ര വരും? 60 ഡിഗ്രി. 150 ബൈ 3 എത്ര വരും? 60. 60 ഡിഗ്രി. അടുത്തത് പൈ ബൈ 4 റേഡിയൻ എത്ര ഡിഗ്രി എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പൈ ബൈ ഫോർ ഇൻറ്റു 180 ബൈ പൈ. പൈയും പൈയും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇനി 150 ബൈ 4, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? ഇവിടെ 4 16 ബാക്കി 2 5, അപ്പൊ 45 ഡിഗ്രി, 45 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തത് പൈ ബൈ 2 ഇൻറ്റു 180 ബൈ പൈ. പൈയും പൈയും ക്യാൻസൽ ചെയ്തു, 180 ബൈ 2 എത്ര കിട്ടി?
90 degree. Pi by 2 radian എത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് 90 degree equal to pi by 2 radian. അപ്പോൾ ഇതെന്നാണ് ചോദ്യം pi by 2 radian എത്ര ഡിഗ്രി എന്ന് into 180 by pi ചെയ്യുമ്പോൾ എത്ര കിട്ടി 90 degree എന്ന് കിട്ടി. അതുപോലെ തന്നെ 2pi. 2pi into 180 by pi. പൈയും പൈയും ക്യാൻസൽ ചെയ്തു 180 into 2 എത്ര വരും 360 ഡിഗ്രി. അടുത്തത് 2pi by 15 into 180 by pi. ഇവിടെയും പൈയും പൈയും ക്യാൻസൽ ചെയ്തു പിന്നെ എത്ര വരും 180 into 2 എത്ര വരും 2 into 180 360 by 15. ക്യാൻസൽ അരിച്ച് എത്ര കിട്ടും 24 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ അടുത്തത് 1/4 റേഡിയൻ ആണ്. അപ്പൊ 1/4 ഇൻറ്റു 180 ബൈ പൈ. ഇവിടെ പൈ ക്യാൻസൽ ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പൈയിന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് 22/7 22/7. അപ്പൊ ആ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പൊ 180/4 ഇൻറ്റു 22/7. അപ്പൊ അതെങ്ങനെ വരും, നേരെ തിരിച്ചല്ല വരിക. അപ്പം 180 ഇൻറ്റു 7/4 ഇൻറ്റു 22. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കി നമുക്ക് എത്ര കിട്ടും, 14.33 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തത് -3 റേഡിയൻ. അപ്പോൾ എങ്ങനെ ചെയ്യാം, -3 ഇൻറ്റു 180/pi. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ പൈ ഇല്ല. അപ്പൊ -3 ഇൻറ്റു 180/22 ഇൻറ്റു 7 എത്ര ആൻസർ വരും, -171.82 ഡിഗ്രി. അടുത്തത് 8 റേഡിയൻ ആണ്. 8 ഇൻറ്റു 180/pi. ഇവിടെയും പൈ ക്യാൻസൽ ചെയ്യല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 8 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 22 ഇൻറ്റു 7. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും, 558.18 ഡിഗ്രി. അപ്പൊ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ചെയ്തു. അതുപോലെ 4 ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു ഫോളോയിങ് റേഡിയൻ മെഷേഴ്സ്. റേഡിയൻ മെഷേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഡിഗ്രി മെഷർ കാണാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3π/2 റേഡിയൻ, π/6 റേഡിയൻ, 1/3 റേഡിയൻ, -4 റേഡിയൻ. അപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് ചെയ്തു നോക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഡിയൻ മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു ഫോളോയിങ് ഡിഗ്രി മെഷേഴ്സ്. അപ്പൊ ഇനി എന്താ തന്നിട്ടുണ്ട്, ഡിഗ്രി മെഷർ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർ കാണാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്, 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് റേഡിയൻ എന്നാണ് ചോദ്യം. നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, π/180 റേഡിയൻ. π/180 റേഡിയൻ ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്കറിയാം 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 ആണെങ്കിൽ, 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യണം, 30 × π/180 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടും, 30 പോയാല് π/6 എന്ന് കിട്ടും. അപ്പൊ π/6 എന്ന് കിട്ടും, π/6 എന്ന് കിട്ടും, π/6 റേഡിയൻ. അടുത്തത് 300 ഡിഗ്രി എത്ര റേഡിയൻ എന്നാണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 ആണ്. അപ്പൊ 300 × π/180 30/18. 30 × 18 കൂടിയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 30/6 ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടും, 5 5 π/18 എത്ര, 6 × 3 = 18 അല്ലേ. 5π/3 എന്ന് കിട്ടും, 5π/3 എന്ന് കിട്ടും. അടുത്തത് 540 × π/180 ഡിഗ്രി. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും, 0 0 ക്യാൻസൽ ചെയ്തു. പിന്നെ എത്ര ഉള്ളത്, 18 × 3 ആണ് എത്ര വരിക, 54. 18 കൊണ്ട് വരിക 3.
അപ്പൊ ത്രീ പൈ എന്ന് കിട്ടും. ത്രീ പൈ റേഡിയൻ, ഇതൊക്കെ റേഡിയൻ അളവാണ്. അടുത്തത് 40 ഡിഗ്രി 20 മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ എന്തായിരുന്നു, ഡിഗ്രിയിലായിരുന്നു. അപ്പൊ ഇവിടെ ഇതിനെ നമുക്ക് ആദ്യം എന്തായിരുന്നു, ഡിഗ്രിയിലേക്ക് മാറ്റണം. ഇവിടെ മിനിറ്റിലുണ്ട്, അപ്പൊ അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. നമുക്കറിയാം ഇത് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1/60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1 മിനിറ്റ് ആയിരിക്കും അല്ലേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, 40 + 20 20 മിനിറ്റ് എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യണം, ഡിഗ്രി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 20നെ 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 20/1/60 പോയാ 1/3 എന്ന് കിട്ടും, 1/3 എന്ന് കിട്ടും. അപ്പൊ 40 + 1/3 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 40 1/3 എന്ന് എഴുതാം. ഇതൊരു മിശ്ര ഭിന്നമാണ്, ഇതിനെ നമുക്ക് വിഷമഭിന്നത്തിലേക്ക് മാറ്റണം അല്ലേ. മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം, 40 × 3 + 1 അല്ലേ. അപ്പൊ 121/3 എന്ന് കിട്ടും. ഇനി ഇപ്പൊ നമുക്ക് ഡിഗ്രിയിൽ കിട്ടി, ഇതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, ഇൻറ്റു 121 × π/180 റേഡിയൻ. അപ്പൊ എത്ര കിട്ടും, ആ ഇവിടെ 3 ഉണ്ട്, 3. അപ്പൊ എത്ര കിട്ടും, 121 π/540 എന്ന് കിട്ടും, 540 റേഡിയൻ. അപ്പൊ മിനിറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, വെറും ഡിഗ്രി ആണെങ്കിൽ ഇൻറ്റു π/180 എന്ന് എഴുതുക. മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിനെ എന്തിലേക്ക് മാറ്റണം, ഡിഗ്രിയിലേക്ക് മാറ്റിയതിന് ശേഷം π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നുകൂടി പറയാം, 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. അപ്പൊ 40 + 20 മിനിറ്റ് എത്രയാണോ ഡിഗ്രി ആക്കി അതിലേക്ക് കൂട്ടണം. അപ്പൊ 40 + 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1/60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിഗ്രിയിലേക്ക് ആക്ക എന്ത് ചെയ്യണം, 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 40 + 20 × 1/60 20 × 1/60 അപ്പൊ ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടി, 1/3 എന്ന് കിട്ടി. 40 + 1/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 40 1/3 എന്ന് എഴുതാം. ഇത് ഡിഗ്രിയാണ്, 40 1/3 + 1/3 എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സംഖ്യ അറിയുന്നതാണ് ഫ്രാക്ഷൻ. 2 + 1/2 എന്ന് പറഞ്ഞാൽ 2 1/2 ആണ്. അതുപോലെ 40 + 1/3 എന്ന് പറഞ്ഞാൽ 40 1/3 ആണ്. ഇനി ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി, മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, ഇതിനെ നമ്മൾ വിഷമഭിന്നത്തിലേക്ക് മാറ്റി. അതായത് 40 × 3 + 1 140 × 3 + 1 121 / 3. ഇനി ഇതിന് നമുക്ക് ഇപ്പൊ നമുക്ക് ഡിഗ്രിയിൽ കിട്ടി, ഇനി ഇതിന് നമുക്ക് റേഡിയനിലേക്ക് ആക്കാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 121/3 × π/180 ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യല്ല. അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു എഴുതി. അപ്പൊ 121π/3 × 180 540 എന്ന് കിട്ടി. അടുത്തതുപോലെയുള്ള ഒരു ചോദ്യമാണ്, നമുക്കറിയാം −37 ഡിഗ്രി 30 മിനിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ −37 + 30/60 ഡിഗ്രി എന്ന് എഴുതണം. 30 മിനിറ്റ് എന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, 30/60 ടു −37 + 30/60 എത്ര കിട്ടും, 1/2 30 × 1/2 എന്ന് കിട്ടി. അപ്പൊ ഇനി ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എന്ത് കിട്ടും, −37 × 2 + 1 അപ്പൊ എത്ര കിട്ടി, 75/2 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. −75 × π/180/2 കൊണ്ട് കൂടെ സീക്കൽ ടു 75നെ 150നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ എത്രയാണ്,
പതിനഞ്ചുകൂടെ ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? അഞ്ചെന്ന് കിട്ടും. അഞ്ച് അഞ്ച് ഇൻറ്റു പതിനഞ്ച് എത്ര? എഴുപത്തഞ്ചാണ് വരിക. 150 ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈ 12 എന്ന് കിട്ടും. അപ്പം -5π ഡിവൈഡഡ് ബൈ 2 × 12 = 24 റേഡിയൻ എന്ന് കിട്ടി. അതൊന്നുകൂടി പറയാം. അങ്ങനെ -37° 30 min ആണ് ചോദ്യം. അപ്പൊ നമ്മൾ മൈനസ് അവിടെ വെച്ചു. ഈ 37° എന്നുള്ളതിനോട് എന്ത് ചെയ്യണം? ഇത് ഈ മിനിറ്റിനെ നമ്മൾ കൂട്ടണം. മിനിറ്റിനെ കൂട്ടുമ്പോൾ ഈ മിനിറ്റിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റാൻ എന്തിനാണ്? 30 ÷ 60 എന്ന് എഴുതണം. അപ്പൊ ആണ് ഇത് മൊത്തം ഡിഗ്രി ആയി മാറുക. അപ്പൊ 37 + 30 ÷ 60 ഇത്ര വരും. 37 ÷ 60 ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. ഇനി ഇതൊരു മിശ്ര ഭിന്നമാണ്, അതായത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? വിഷമ ഭിന്ന, അതായത് എന്ത് പറയാം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാം. 37 × 2 + 1 37 × 2 എന്ന് പറഞ്ഞാൽ 74 + 1 75/2 എന്ന് കിട്ടും. ഇനി 75/2 ആണ് നമുക്കിപ്പോൾ കിട്ടിയ ഡിഗ്രി. ഇനി ഇതിനെ നമുക്ക് റേഡിയനിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -75/2 × 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റിയ ക്യാൻസൽ ചെയ്തു. ലാസ്റ്റ് -π/27 റേഡിയൻ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ റേഡിയൻ മെഷർ തന്നാൽ ഡിഗ്രി മെഷർ കാണാൻ 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 3 ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് തരികയാണേ. ഫൈൻഡ് ദ റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ടു ഫോളോയിങ് ഡിഗ്രി മെഷർ. 45° 270° 20° 30 മിനിറ്റ്. അപ്പോൾ ഇത് നമ്മൾ ആ ലാസ്റ്റ് ചെയ്ത പോലെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ലാസ്റ്റ് പിന്നെ എന്ത് ചെയ്യുക? 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ രണ്ട് വീഡിയോയിലായി നമ്മൾ ആംഗിൾ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഏത് ഡിഗ്രി മെഷേഴ്സ് തന്നാലും അതിനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാനും, ഏത് റേഡിയൻ മെഷർ തന്നാലും അതിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാനും അറിഞ്ഞിരിക്കണം. താങ്ക് യു.